എൽ ബി എസ് ഒരു ഓൺലൈൻ സ്പെഷ്യൽ അലോട്ട്മെൻറ്റും കൂടെ പ്രഖ്യാപിച്ചിട്ടുണ്ട്. ഡേറ്റ് എന്ന് പറയുന്നത് 26 മുതൽ 29 വരെയാണ് നിങ്ങൾക്ക് ഓപ്ഷൻ രജിസ്ട്രേഷൻ ചെയ്യാനുള്ള സമയം. ഇനി ഒഴിവുകളുള്ള നഴ്സിംഗ് സീറ്റുകളിലേക്കും അതേപോലെ പാരാമെഡിക്കലിൽ കഴിഞ്ഞ തവണ കുറഞ്ഞ കോളേജുകളെ വന്നിട്ടുള്ളൂ. എല്ലാ കോളേജുകളും എല്ലാ കോഴ്സുകളും ഇതിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ടാകും. എല്ലാ വിഭാഗക്കാർക്കും SC ST അങ്ങനെ എല്ലാ വിഭാഗക്കാർക്കും ഇതിൽ എന്ത് ചെയ്യാം, പങ്കെടുക്കാം. എന്നിട്ട് ഈ ഓപ്ഷൻ രജിസ്ട്രേഷൻ്റെ അടിസ്ഥാനത്തിൽ 30-ാം തീയതി ഇതിൻ്റെ റിസൾട്ട് പ്രഖ്യാപിക്കും. ആ 30-ാം തീയതി റിസൾട്ട് കിട്ടുന്നതനുസരിച്ച് നിങ്ങൾക്ക് കോളേജിൽ ജോയിൻ ചെയ്യാനുള്ള സമയമൊക്കെ ആ സമയത്ത് അറിയിക്കുന്നതായിരിക്കും. ഇനി ഒരുപാട് വിദ്യാർത്ഥികൾ അറിയാത്തൊരു കാര്യം, എനിക്ക് തോന്നുന്നത് അതിൻ്റെ ഗൗരവം ആളുകൾക്ക് മനസ്സിലായിട്ടില്ല എന്നുള്ളതാണ്. പാരാമെഡിക്കലിൽ തന്നെ ഡിപ്ലോമ കോഴ്സുകളുണ്ട്. ആ ഡിപ്ലോമയിലേക്ക് അപേക്ഷ ക്ഷണിച്ചിട്ടുണ്ട്. ആ അപേക്ഷ ക്ഷണിച്ചത് 2 വർഷമാണ് ആ ഡിപ്ലോമ കോഴ്സ്. ആ കോഴ്സ് വെച്ചിട്ടും നിങ്ങൾക്ക് ഇവിടെ ഗവൺമെൻറ് സെക്ടറിലടക്കം ജോലിയിലേക്ക് പോകാൻ സാധിക്കും. പ്രൈവറ്റ് സെക്ടറിലും ജോലി കിട്ടും 2 വർഷത്തെ കോഴ്സിനനുസരിച്ചിട്ട്. അത് കഴിഞ്ഞിട്ട് നിങ്ങൾക്ക് ലാറ്ററൽ എൻട്രി വഴി നിങ്ങൾക്ക് വേണമെങ്കിൽ അത് BSC യിലേക്ക് 3 വർഷത്തെ കോഴ്സിലേക്ക് നിങ്ങൾക്ക് എന്താ ലാറ്ററൽ എൻട്രി വഴി സെക്കൻഡറിയിലേക്ക് അഡ്മിഷൻ ലഭിച്ച് അതുവഴി നിങ്ങൾക്ക് അത് ഡിഗ്രിയിലേക്ക് കൺവേർട്ട് ചെയ്യാനുള്ള ഓപ്ഷൻസും ഉണ്ട്. ഇത് ബേസ് ചെയ്തിട്ടാണ് നിങ്ങൾക്ക് ജോലി കിട്ടുകയാണെങ്കിൽ അങ്ങനെ ജോലിയിലേക്ക് പോകാനും പറ്റും. അതിൻ്റെ അപേക്ഷ ഓൾറെഡി ക്ഷണിച്ചിട്ടുണ്ട്. അതിൻ്റെ ഡീറ്റെയിൽസ് അടങ്ങിയ ഒരു വീഡിയോ ഞാൻ മുകളിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് ഇതിന് മുന്നേ. അപ്പോൾ ആ കുട്ടികൾക്ക് ഞാൻ ചെറിയ ടിപ്സ് പറഞ്ഞുതരാം. അവർ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ അവർക്ക് വേണമെങ്കിൽ ഡിപ്ലോമ എടുക്കുക. അപ്പോൾ അധികം ആളുകൾക്കുള്ളൊരു കൺഫ്യൂഷൻ ആയിരിക്കും, എനിക്ക് ഡിഗ്രി ഇല്ലല്ലോ. ഡിഗ്രി ബേസ് ചെയ്തിട്ട് ഈ ഒരു ഡിപ്ലോമ വെച്ചിട്ട് അവർക്ക് എന്ത് ചെയ്യാം, എന്തായാലും ഗവൺമെൻറ് സെക്ടറിലേക്ക് ജോലിക്ക് പോകാമല്ലോ. പിന്നെ ചില ആൾക്ക് ഡിഗ്രി ഇല്ലാത്തതായിരിക്കും അവരുടെ പ്രശ്നം. വേറെ PSC പോലുള്ള അല്ലെങ്കിൽ UPSC പോലുള്ള എക്സാമിനേഷനൊക്കെ എന്തെങ്കിലും ഡിഗ്രി വേണ്ടി വരും. ഇന്ന് ഓൺലൈൻ അതേപോലെ തന്നെ റെഗുലറായിട്ട് പോയി പഠിക്കുന്നത്, ഡിസ്റ്റൻസ് ആയിട്ട് പോയി പഠിക്കുന്നതിന് ഒരേ വാല്യൂ ആണ് പുതിയ UGC റൂൾ അനുസരിച്ച്. അപ്പോൾ ഏതെങ്കിലും ഡിസ്റ്റൻസ് എഡ്യൂക്കേഷൻ വഴിയോ ഓൺലൈൻ വഴിയോ ഒക്കെ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ഒരു ഡിഗ്രി കൂടെ രജിസ്റ്റർ ചെയ്യാം. സിമ്പിളായിട്ടുള്ള എന്തെങ്കിലും സർട്ടിഫിക്കറ്റിൽ നിങ്ങൾക്ക് ഏറ്റവും ഈസി ആയിട്ടുള്ള മലയാളം പോലുള്ളതോ ഹിസ്റ്ററി പോലുള്ളതോ ഇംഗ്ലീഷ് പോലുള്ളതൊക്കെ ഒന്ന് സെലക്ട് ചെയ്യാം. എന്നിട്ട് എന്ത് ചെയ്യാം, അപ്പോൾ നിങ്ങൾക്ക് 2 വർഷം കഴിയുമ്പോൾ ഡിപ്ലോമയും കിട്ടും, 3 വർഷം കഴിയുമ്പോൾ ഡിഗ്രിയും കിട്ടും. വേണമെങ്കിൽ നിങ്ങൾക്ക് പിന്നെ എന്ത് ചെയ്യാം, ഇതിൻ്റെ ഹയർ സ്റ്റഡീസിലേക്കും പോകാം. അപ്പോൾ കരിയർ പ്ലാൻ ചെയ്യുമ്പോൾ വളരെ ഐഡിയപരമായിട്ട് പ്ലാൻ ചെയ്യുക. അങ്ങനെയുള്ള ആളുകൾക്കാണ് എന്ത് ചെയ്യുക, നല്ല ഫ്യൂച്ചർ ഉണ്ടാവുക. താങ്ക് യു.